ഗൂഗിൾ ജിമെയിലുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ടിപ്സുകൾ പരിശോധിച്ചു. വളരെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ നമ്മൾ ഗൂഗിൾ ജിമെയിലുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ജിമെയിൽ അഡ്രസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ജിമെയിൽ അക്കൗണ്ട് എങ്ങനെ വളരെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ജിമെയിൽ അക്കൗണ്ടിൽ നമുക്ക് പല ആളുകൾക്കും അറിയാത്ത രണ്ട് കില്ലർ ടിപ്സുകളാണ്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ വാട്സപ്പ് പരമുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതാണ്. നമ്മൾ ജിമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. നമ്മുടെ ഈ ജിമെയിൽ അക്കൗണ്ടിലേക്ക് വരുന്ന മെസ്സേജുകൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓരോന്നോരോന്ന് ഇതാ ഇതുപോലെ ഡിലീറ്റ് ചെയ്യാൻ മാത്രമേ നമുക്ക് സൗകര്യമുള്ളൂ. ഇതാ ഇതുപോലെ ഓരോന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇത് ഡിലീറ്റ് ചെയ്യല്ല. ഈ മെസ്സേജുകൾ നമ്മളിപ്പോൾ ഇതുപോലെ ചെയ്യുന്ന മെസ്സേജുകളൊക്കെ ഇത് ആർക്കൈവിലേക്ക് നമ്മുടെ ഗൂഗിളിൻ്റെ തന്നെ മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യമില്ല. ഇത് നമ്മൾ ഓരോന്ന് ഡിലീറ്റ് ചെയ്യാൻ ഇതുപോലെ ലോങ് പ്രസ് പിടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഡിലീറ്റ് ബട്ടൺ ഉണ്ട്. അങ്ങനെ ക്ലിക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. എന്നാൽ നമുക്ക് ഒരു ക്ലിക്കിൽ തന്നെ എല്ലാ മെസ്സേജും ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യമില്ല നമ്മുടെ ജിമെയിൽ. അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ജിമെയിൽ ഓപ്പൺ ചെയ്ത ശേഷം ഇടത് ഭാഗത്തുള്ള 3 lines ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഏറ്റവും മുകളിൽ ജനറൽ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ സ്വൈപ്പ് ആക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് കൊടുക്കുക. സ്വൈപ്പ് ആക്ഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 2 options വരും. അതായത് നമ്മൾ നമ്മുടെ മെസ്സേജ് ഇടത് ഭാഗത്തേക്ക് നീക്കുമ്പോൾ ഡിലീറ്റ് ആകണം, വലത് ഭാഗത്തേക്ക് നീക്കുമ്പോൾ ഡിലീറ്റ് ആകണം എന്നുള്ള ഓപ്ഷനാണ്. നിങ്ങൾക്ക് 2 ഭാഗത്തേക്കും ഏതെങ്കിലും ഒരു ഭാഗത്ത് 2 ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിലീറ്റ് ആകണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മുടെ ഏറ്റവും മുകളിലുള്ള ഈ റൈറ്റ് സ്വൈപ്പ് എന്നുള്ളതിന് നേരെ നമുക്ക് ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ കുറച്ച് ഓപ്ഷൻസുകളുണ്ട്. ഇത് ഏതെല്ലാം ഭാഗത്തേക്കാണ് നമ്മൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പം അത് പോകേണ്ടതെന്ന് കാണാൻ സാധിക്കും. ഇവിടെ ഡിലീറ്റ് എന്നുള്ള 2nd option ക്ലിക്ക് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സ്വൈപ്പ്, നമ്മൾ ഇടത് ഭാഗത്തേക്ക് നീക്കുമ്പോൾ എങ്ങനെയാണ് പോകേണ്ടതെന്ന് അത് നമുക്ക് വേണമെങ്കിൽ ചേഞ്ചിൽ നമുക്ക് ഡിലീറ്റ് കൊടുക്കാം. ശേഷം നമ്മൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ എത്തി. നമ്മൾ ആ മെസ്സേജുകൾ വെറുതെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഒന്ന് നീക്കി കൊടുക്കാം. കാണാൻ സാധിക്കും ഡിലീറ്റ് ആയി. ഇനി ഒരു മെസ്സേജ് ഞാൻ വലത് ഭാഗത്തേക്ക് നീക്കി കൊടുക്കാം, അതും ഡിലീറ്റ് ആകുന്ന കാണാൻ സാധിക്കും. അത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഇതുപോലെ ഇങ്ങനെ നീക്കി കൊടുത്തുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഗൂഗിൾ ജിമെയിൽ നമ്മൾ 1st tip. 2nd tip നമ്മൾ പരിശോധിക്കുമ്പോൾ ചില ആളുകൾക്ക് പറയാറുണ്ട് ജിമെയിൽ വരുന്ന മെസ്സേജുകൾ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്ന്. കാരണം നമുക്ക് ജിമെയിലേക്ക് വരുന്ന മെസ്സേജുകളൊന്നും നമുക്ക് അറിയുന്നില്ല. നമുക്ക് ജിമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലേ നമുക്ക് ജിമെയിൽ വരുന്ന മെസ്സേജുകൾ കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനിൽ തന്നെ നമ്മുടെ ജിമെയിലേക്ക് വരുന്ന മെസ്സേജുകൾ നമുക്ക് കാണുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ സെറ്റിംഗ്സ് ചെറിയൊരു മാറ്റം വരുത്താനാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ജിമെയിൽ ഇതുപോലെ ഓപ്പൺ ചെയ്ത് ഇടത് ഭാഗത്തുള്ള 3 lines ക്ലിക്ക് ചെയ്യുക. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും അവസാന ഭാഗത്തുള്ള സെറ്റിംഗ്സ് ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ലോഗിൻ ചെയ്തിരിക്കുന്ന എല്ലാ ഇമെയിൽ അഡ്രസ്സുകളും കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ഏതൊരു ഇമെയിൽ അഡ്രസ്സും ഉള്ള മെസ്സേജ് ആണെന്ന് നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് കിട്ടണമെങ്കിൽ, അതായത് നോട്ടിഫിക്കേഷൻ അത് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയണമെങ്കിൽ നിങ്ങളിവിടെ ആ ഒരു ഇമെയിൽ സെലക്ട് ചെയ്യുക. നിങ്ങൾ ഏത് ഇമെയിലുള്ള മെസ്സേജ് ആണ് അറിയേണ്ടതെങ്കിൽ ആ ഈ ഒരു ഇമെയിൽ ഇതുപോലെ സെലക്ട് ചെയ്തതിനു ശേഷം താഴെ ഭാഗത്തേക്ക് വരിക. താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും സിങ്ക് ജിമെയിൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ സിങ്ക് ജിമെയിൽ എന്നുള്ള ഈ ഒരു ബോക്സ് നിങ്ങളുടെ മൊബൈൽ ഫോൺ ടിക്ക് ഇട്ടിട്ടില്ലെങ്കിൽ, അൺടിക്ക് ആണെങ്കിൽ നിങ്ങളിത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഏറ്റവും മുകളിൽ 3 dots ക്ലിക്ക് ചെയ്യുക. ഇവിടെ മാനേജ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഓപ്ഷൻ വരും. ഇതുപോലൊരു ഓപ്ഷൻ വന്നതിന് ശേഷം നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത ഏതൊരു ഇമെയിലേക്കുള്ള മെസ്സേജ് ആണെന്ന് നിങ്ങൾക്ക് നേരത്തെ ലഭിക്കണമെങ്കിൽ ആ ഒരു ഇമെയിൽ ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുക. ശേഷം നമുക്ക് താഴെ കാണുന്ന ഭാഗത്ത് അക്കൗണ്ട് സിങ്ക് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ഏറ്റവും മുകളിലുള്ള ഈ 3 dots ക്ലിക്ക് ചെയ്യുക. ഇവിടെ സിങ്ക് നൗ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് കൊടുക്കുക. ചില മൊബൈൽ ഫോണിൽ താഴെ ഭാഗത്തായിരിക്കും, അത് ക്ലിക്ക് കൊടുക്കാം. എന്തായാലും സിങ്ക് നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ ഇതുവരെയുള്ള എല്ലാ ഡാറ്റകളും സിങ്ക് ചെയ്യുകയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് വരുന്ന ആ ഒരു ജിമെയിൽ അക്കൗണ്ടിലേക്ക് വരുന്ന എല്ലാ മെസ്സേജും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇതാണ് ജിമെയിൽ 2nd tip. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്താം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.